ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. തീ പോലും കത്തിക്കാതെ വെറും 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വളരെ ഈസിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ലഡുവാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ലഡുവിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബേക്കറി കടകളിൽ നിന്നൊക്കെ തൂക്കി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ റസ്ക്കാണ്. പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന റസ്ക്കായാലും മതി, ഏത് ടൈപ്പ് റസ്ക്കായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1/2 കിലോനോളം റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റസ്ക് നമുക്കൊരു മിക്സി ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. റസ്കിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നിലക്കടലയാണ്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായി വറുത്ത് തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള കടലയാണ് ചേർത്തിട്ടുള്ളത്. റസ്ക്കും നിലക്കടലയും ഇതുപോലെ കുറച്ച് തരിതരിയായി പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, ഇതുപോലെ കുറച്ച് തരിതരിയോട് കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ബാക്കിയുള്ള റസ്ക്കും ഞാൻ ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റസ്ക്കും കടലയും പൊടിച്ച അതേ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങയ്ക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 4 അച്ച ശർക്കര ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി പൊടിച്ചെടുത്ത തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത് മാറ്റിവെച്ച റസ്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതെല്ലാം നമുക്ക് ലഡുവിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.